കതിരിയാട് സ്കൂളിലെ എൻ്റെ സഹപ്രവർത്തകരായ പ്രിയ ടീച്ചേഴ്സ്, ഈ സ്കൂളിലെ നല്ലവരായ രക്ഷിതാക്കളെ, അതുപോലെ എന്തിനും ഏതിനും ഏത് സമയത്തും സ്കൂളിൻ്റെ കൂടെ സഞ്ചരിക്കുന്ന അധ്യാപകർക്കെല്ലാം വളരെയധികം ശക്തമായി സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന PTA പ്രതിനിധികളെ, അതുപോലെ ഈ സ്കൂളിൻ്റെ ഞങ്ങളുടെയെല്ലാം പൊന്നോമനകളായ ബിഞ്ചു മക്കളെ, വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ഉദ്ഘാടനം ഇന്ന് നമ്മുടെ സ്കൂളിൽ നടക്കുകയാണ്. ചെറിയൊരു സങ്കടമുള്ളത്, ഓഫ്ലൈനായി സ്റ്റേജിൽ വലിയ പരിപാടികളായി നടത്തേണ്ട ഈ പരിപാടി, എന്നുവെച്ചാൽ മുൻ വർഷങ്ങളിലെല്ലാം നമ്മളൊക്കെ നമ്മുടെ സ്കൂൾ കോമ്പൗണ്ടിൽ വലിയ വലിയ പരിപാടിയായിട്ടായിരുന്നു വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ഉദ്ഘാടന ചടങ്ങുകളൊക്കെ നടത്തിയിരുന്നത്. ഈ വർഷവും കഴിഞ്ഞ വർഷവും നമ്മൾ ഇങ്ങനെ നടത്തേണ്ടി വന്നതിലുള്ള ഒരു സങ്കടം ഒഴിച്ചു നിർത്തിയാൽ സ്കൂളിൻ്റെ എല്ലാ പരിപാടികളും നമ്മൾ യഥാസമയം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമാണ് വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ഇപ്പോൾ നടക്കാൻ പോകുന്ന ഉദ്ഘാടന ചടങ്ങ്. ഈ ചടങ്ങിന് നമുക്ക് വളരെ സന്തോഷമുള്ളത്, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ സ്കൂളിൽ അല്പകാലമാണെങ്കിലും ടീച്ചറായി വർക്ക് ചെയ്യുകയും ഇപ്പോൾ എറണാകുളം മഹാരാജാസ് കോളേജിലെ പ്രൊഫസറും പ്രശസ്ത ഗായികയുമായ ശ്രീരഞ്ജിനി കോടമ്പള്ളിയാണ് നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് എന്നുള്ളത് നമ്മളെ എല്ലാവരെയും വളരെയധികം സന്തോഷിപ്പിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ സമയം ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ഈ പരിപാടി, നമ്മുടെ ഈ ഉദ്ഘാടന ചടങ്ങിന് ശേഷം കുട്ടികളുടെ പരിപാടികളുണ്ട്. മാത്രമല്ല, അടുത്ത മാസം സ്കൂൾ തുറക്കാൻ പോവുകയാണ്. അതിനുശേഷം കിട്ടുന്ന സമയത്തെല്ലാം സ്കൂളിലെ കുട്ടികളുടെ വ്യത്യസ്തങ്ങളായ കഴിവുകൾ പുറത്തെടുക്കുന്ന കലാപരിപാടികളൊക്കെ നമുക്കുണ്ടാക്കാനുള്ള ശ്രമം സർക്കാർ അനുവദിക്കുകയാണെങ്കിൽ, അതിനുള്ള സാഹചര്യമുണ്ടെങ്കിൽ നമുക്കുണ്ടായിരിക്കും. വരും വർഷങ്ങളിലൊക്കെ പഴയ പോലെ തന്നെ നമ്മുടെ സ്കൂളിൽ വീണ്ടും ഗംഭീരമായി തല ഉയർത്തി തന്നെ നമ്മുടെ എല്ലാ പരിപാടിയിലും സജീവമായിരിക്കും എന്ന് ഈ സ്കൂളിലെ ബിഞ്ചു മക്കളെ ആ സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും, രക്ഷിതാക്കൾക്കും, ഇതിന് നേതൃത്വം കൊടുക്കുന്ന ടീച്ചേഴ്സിനും, എല്ലാവർക്കും, ഈ PTA പ്രതിനിധികൾക്കും PTAക്കും ഒക്കെ ഹൃദയ നിറഞ്ഞ ആശംസകൾ നേർന്നുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ബഹുമാനിയായ ശ്രീമതി ശ്രീരഞ്ജിനി കോടമ്പള്ളിയെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് എറിയാട് AP സ്കൂളിൻ്റെ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ഭാഗമാകാൻ സാധിച്ചത്. വ്യക്തിപരമായിട്ട് എനിക്ക് വളരെ അടുപ്പമുള്ള സ്കൂളാണ് നമ്മുടെ എറിയാട് സ്കൂൾ. ഞാൻ മഹാരാജാസ് കോളേജിൽ അധ്യാപികയായിട്ട് ജോയിൻ ചെയ്യുന്നതിന് മുൻപ് കുറച്ച് കാലം AP സ്കൂളിൽ എറിയാടിൽ ജോലി ചെയ്തിരുന്നു. നമ്മുടെ സ്കൂളിനെ പറ്റി ഓർക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്നത് ഒരു കൂട്ടം സ്നേഹസമ്പന്നരായ അധ്യാപകരെയും കുഞ്ഞുങ്ങളെയാണ്. അത്രമാത്രം കുറേ നല്ല ദിവസങ്ങളായിരുന്നു എനിക്ക് അവിടെ ജോലി ചെയ്തിരുന്ന സമയത്തുണ്ടായിരുന്നത്. ഈ സ്നേഹസമ്പന്നർ ആയ അധ്യാപകർ എന്ന് പറഞ്ഞതുപോലെ തന്നെ എനിക്ക് വളരെ അത്ഭുതമുണ്ടാക്കിയ ഒരു കാര്യമാണ് ഈ അവിടുത്തെ അധ്യാപകരുടെ കുഞ്ഞുങ്ങളോടുള്ള ആ ഒരു ആത്മാർത്ഥത. അത് പഠിപ്പിക്കുന്ന കാര്യത്തിലാവട്ടെ, സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലുകൾ അല്ലെങ്കിൽ സ്കൂളിൻ്റെ വാർഷികം അങ്ങനെ വരുന്ന സമയങ്ങളിൽ കുട്ടികൾക്ക് ഗ്രൂപ്പ് ഐറ്റംസിനും ഒറ്റയ്ക്കുള്ള പെർഫോമൻസിനും ഒക്കെ കുട്ടികൾക്ക് കൊടുക്കുന്ന സപ്പോർട്ടും ആ ആത്മാർത്ഥതയും കൊണ്ട് ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ശരിക്കും അവിടുത്തെ അധ്യാപകരാണ് ആ സ്കൂളിൻ്റെ സ്വത്ത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത്തരത്തിലുള്ള കുറേ അധ്യാപകരുടെ കൂടെ ജോലി ചെയ്യാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പലരും ഞാനിപ്പോഴും ആ ബന്ധം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അങ്ങനെയെല്ലാം തിരിച്ച് നമ്മുടെ സ്കൂളിലേക്ക് വന്നൊരു പ്രതീതിയാണ് എനിക്കിപ്പോൾ അനുഭവപ്പെടുന്നത്. നേരിട്ട് കാണാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വിഷമമുണ്ട്. ഈ കോവിഡ് കാലമൊക്കെ കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും അവിടെ വരണമെന്നും എല്ലാവരെയും കാണണമെന്നും വലിയ ആഗ്രഹമുണ്ട്. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഒരു പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ചത് ഇതിൻ്റെ കൺവീനറായ അമീൻ സാറാണ്. സാറിനോടും ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന എല്ലാ അധ്യാപകരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഉദ്ഘാടകയായിട്ടാണ് എന്നെ ക്ഷണിച്ചിരിക്കുന്നത്. ഞാനൊരു പാട്ട് പാടിക്കൊണ്ട് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് അറിയിക്കുകയാണ്. തുമ്പിവാ
തുമ്പക്കുടത്തിൻ തുഞ്ചത്തായൂഞ്ഞാലിടാം, തുമ്പിവാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായൂഞ്ഞാലിടാം. ആകാശ പൊന്നാലി നിലകളെ ആയത്തിൽ തൊട്ടേ വരാം, ആകാശ പൊന്നാലി നിലകളെ ആയത്തിൽ തൊട്ടേ വരാം. തുമ്പിവാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായൂഞ്ഞാലിടാം. മന്ത്രത്താൽ പായുന്ന കുതിരയെ മാണിക്ക കയ്യാൽ തൊടാം, മന്ത്രത്താൽ പായുന്ന കുതിരയെ മാണിക്ക കയ്യാൽ തൊടാം. ഗന്ധർവൻ പാടുന്ന മതിലക മന്ദാരം പൂവിട്ട തണലിൽ, ഗന്ധർവൻ പാടുന്ന മതിലക മന്ദാരം പൂവിട്ട തണലിൽ ഊഞ്ഞാലേ പാടാമോ, ഊഞ്ഞാലേ പാടാമോ. മാനത്തെ മാമന്റെ തളിരിൽ മാമുണ്ണാൻ പോകാമോ നമുക്കിനി. തുമ്പി തുമ്പക്കുടത്തിൻ തുഞ്ചത്തായൂഞ്ഞാലിടാം, ആകാശ പൊന്നാലി നിലകളെ ആയത്തിൽ തൊട്ടേ വരാം. തുമ്പിവാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായൂഞ്ഞാലിടാം. ലാലാ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ. തമ്പ്രാക്കന്മാർ പോയ പോക്കിൽ കൊണ്ടോയവളെ നോക്കി നിന്ന ചാത്തനും കേളനും ചാമുടിക്കാ മലയുടെ മീതെ. നീയും കണ്ടോ പെണ്ണെ പുഞ്ചവയൽ പാടത്തവളെ, നീലിപ്പൂ പെണ്ണിൻ കണ്ണിൽ നാണത്തിൻ നിറമിഴി കണ്ടോ. തെയ്യം തിരയാടിയ മണ്ണിൽ തോറ്റം പാട്ടാതെ ഉണർന്നേ, പതിയാട് ചുരത്തിൻ കീഴേ പാണന്റെ പാട്ടു നിലച്ചേ. തെയ്യം തിരയാടിയ മണ്ണിൽ തോറ്റം പാട്ടാകെ ഉണർന്നേ, പതിയാട് ചുരത്തിൻ കീഴേ പാണന്റെ പാട്ടു നിലച്ചേ. പാടി ഉണർത്തിയ പുള്ളോം പാട്ടിലെ നാവേറും നാഗക്കാവ്, കാവിലെ വെള്ളി വെളിച്ച തേരിൽ കണ്ടവരില്ലെന്നടിയാളെ. നീയും കണ്ടോ പെണ്ണെ പുഞ്ചവയൽ പാടത്തവളെ, നീലിപ്പൂ പെണ്ണിൻ കണ്ണിൽ നാണത്തിൻ നിറമിഴി കണ്ടു. ആരാരും കണ്ടവരില്ലെന്നടിയാത്തി പെൺമകളെ, പുലയാടിയ ചാത്തൻ തെരുവിൽ നായാടിയ കൺമണിയെ. ആരാരും കണ്ടവരില്ലെന്നടിയാത്തി പെൺമകളെ, പുലയാടിയ ചാത്തൻ തെരുവിൽ നായാടിയ കൺമണിയെ. ഞാനൊന്നും കണ്ടില്ല ഓളൊന്നും കേട്ടില്ല ഓനൊന്നും മിണ്ടില്ല കൊച്ചമ്പ്ര, ഞാനൊന്നും കണ്ടില്ല ഓളൊന്നും കേട്ടില്ല ഓനൊന്നും മിണ്ടില്ല കൊച്ചമ്പ്ര. നീയും കണ്ടോ പെണ്ണെ പുഞ്ചവയൽ പാടത്തവളെ, നീലിപ്പൂ പെണ്ണിൻ കണ്ണിൽ നാണത്തിൻ നിറമിഴി കണ്ടു. തിരുനെല്ലിക്കാവും പടലും ചെത്തി മിനുക്കിയ പൂന്തറയും, തിരുനെല്ലിക്കാവും പടലും ചെത്തി മിനുക്കിയ പൂന്തറയും, പൂങ്കോഴിച്ചാത്തൻ തന്നോട് ചീന്തിയെറിഞ്ഞൊരു തലയും, പൂങ്കോഴിച്ചാത്തൻ തന്നോട് ചീന്തിയെറിഞ്ഞൊരു തലയും. അറുതിത്തല തുള്ളിയ തേരിൽ തുടി കൊട്ടിയ കുരുതി, അറുതിത്തല തുള്ളിയ തേരിൽ തുടി കൊട്ടിയ കുരുതി. തീണ്ടാപ്പാടകലെ നിന്നൊരു തീപ്പന്തക്കണൽ കണ്ടേ, തീണ്ടാപ്പാടകലെ നിന്നൊരു തീപ്പന്തക്കണൽ കണ്ടേ.
തീണ്ടാ പാടകളെ നിന്നൊരു തീപ്പന്തക്കനൽ കണ്ടേ. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് കരുതട്ടെ. എറിയാട് സ്കൂളിലെ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ഉദ്ഘാടന വേളയിലാണ് ഇപ്പം നമ്മളുള്ളത് അല്ലേ. ഈ പരിപാടിക്ക് എൻ്റെ എല്ലാ ആശംസകളും അറിയിക്കുകയാണ്. ഒരു കുഞ്ഞു കഥ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. നിങ്ങളൊക്കെ ഒരു പക്ഷേ കേട്ട കഥയായിരിക്കാം. ഒരിടത്ത് ഒരമ്മൂമ്മ ഉണ്ടായിരുന്നു, കുറച്ച് പ്രായക്കായ ഒരമ്മൂമ്മ. പ്രായം അങ്ങനെയൊക്കെയാണെങ്കിലും അമ്മൂമ്മ നല്ല കഠിനാധ്വാനിയായിരുന്നു കേട്ടോ. കുറേ ദൂരെ നിന്ന് വെള്ളം കൊണ്ടുവന്നിട്ട് വേണം അവർക്ക് അവരുടെ ഇത്തിരി കൃഷികളൊക്കെ നനക്കാനും അവരുടെ ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റാനും ഒക്കെ. ഒരു കമ്പിൽ രണ്ട് ഭാഗത്തും കുടങ്ങൾ കെട്ടി അതിൽ വെള്ളം നിറച്ച് ചുമലിലേറ്റിയിട്ടാണ് അമ്മൂമ്മ വരിക. ഒരു കാട്ടുവഴി പോലുള്ളൊരു വഴിയാണ്. രണ്ട് ഭാഗത്തും വേനലായതുകൊണ്ട് ഉണങ്ങിക്കരിഞ്ഞ ചെടികളാണ് ഉള്ളത്. അപ്പോൾ ഒരു കുടം ഇത്തിരി പഴയതാ, സുഷിരൊക്കെ വീണ് പഴകിയ ഒരു കുടം. ഒരു കുടം അത്യാവശ്യം നല്ല പുതിയ ഭംഗിയുള്ള ഒരു കുടം. അപ്പോൾ ഈ ഓട്ട വീണ കുടത്തിന് എപ്പോഴും സങ്കട. ഇത്രയും പ്രായമായ അമ്മൂമ്മ ചുമലിലേറ്റിയിട്ട് ഈ വെള്ളം ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ വഴിയിലുടനീളം വെള്ളം ഇങ്ങനെ ഇറ്റി വീണുകൊണ്ടിരിക്കും, ഒലിച്ചു പോയിക്കൊണ്ടിരിക്കും. കാരണം ഓട്ടയുള്ള പാത്രമല്ലേ. അപ്പോൾ കുടം വിചാരിക്കും, ഞാനൊരു നല്ല കുടമായിരുന്നെങ്കിൽ അല്ലേ, ഈ മറ്റേ കുടം പോലെ കുറച്ചുകൂടിയൊക്കെ പുതിയതും ഭംഗിയുള്ളതൊക്കെ ആയിരുന്നെങ്കിൽ അമ്മൂമ്മക്ക് ഇത്രയും കഷ്ടപ്പെടേണ്ടി വരുമായിരുന്നില്ലല്ലോ. അമ്മൂമ്മയുടെ വീട്ടിലെത്തുമ്പോഴേക്ക് പകുതി വെള്ളം ഇങ്ങനെ ചോർന്നു പോയിട്ടുണ്ടാവും. എല്ലാ ദിവസവും കുടത്തിന് ഇത് തന്നെയാണ് ചിന്ത. ഞാനിങ്ങനെ ആയതുകൊണ്ടാണല്ലോ, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കും. കുറേ ദിവസം അങ്ങനെ കഴിഞ്ഞു. അമ്മൂമ്മ എല്ലാ ദിവസവും വെള്ളം കൊണ്ടുവരും. കൊണ്ടുവരുന്ന സമയത്തൊക്കെ ഒരു ഭാഗത്ത് ഇങ്ങനെ വീടെത്തുവോളം വെള്ളം ചോർന്നുകൊണ്ടേ ഇരിക്കും. അങ്ങനെ വേനലിങ്ങനെ തീർന്ന് ആ ഒരു സമയത്ത് ഒരു ദിവസം അങ്ങോട്ട് പോകുമ്പോഴൊക്കെ കുടത്തിന് വല്ലാത്ത വിഷമം തന്നെയാണ്. തിരിച്ചു പോരുമ്പോഴാണ് കുടം വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാഴ്ച കാണുന്നത്. തൻ്റെ ഭാഗത്തെ ചെടികളൊക്കെ നല്ലവണ്ണം മുളച്ചു പൊങ്ങി തളിർത്ത് നിൽക്കുന്നു. വല്ലാത്തൊരു സന്തോഷമായി കുടത്തിന്. എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന ഒരു കാഴ്ച. കുറച്ചുകൂടി ദിവസം കഴിഞ്ഞപ്പോൾ അതിലൊക്കെ മനോഹരമായ പൂക്കൾ വിരിഞ്ഞ് പൂമ്പാറ്റകളും അല്ലേ വണ്ടുകളും കാണുന്നവർ മുഴുവനും ഇങ്ങനെ സന്തോഷത്തോടു കൂടി നിൽക്കുന്ന അതിമനോഹരമായിട്ടുള്ള കാഴ്ച കുടം ഇങ്ങനെ കാണുകയാണ്. അപ്പുറത്താണെങ്കിലോ ഉണങ്ങിക്കരിഞ്ഞതുപോലെ തന്നെ, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇല്ല. അപ്പോഴാണ് കുടം ചിന്തിക്കുന്നത്, എനിക്കിങ്ങനെ പഴകി ഓട്ട വീണതുകൊണ്ട് എത്ര നന്നായി, അതില്ലായിരുന്നെങ്കിൽ ഇത്രയും മനോഹരമായ ഒരു കാഴ്ച ഈ ഭൂമിയിലേക്ക് നൽകാൻ കഴിയുമായിരുന്നു. അപ്പോഴാണ് കുടത്തിന് സന്തോഷവും സമാധാനവും ആയത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, കുടത്തിൻ്റെ വിഷമം അല്ലേ നമ്മൾക്കൊക്കെ ഉണ്ടാവുന്നൊരു വിഷമമാണ്. എന്തെങ്കിലും ഒരു കുറവുണ്ടാകുമ്പോൾ, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ വിചാരിക്കും എന്നെക്കൊണ്ട് ഒന്നിനും പറ്റില്ല, എനിക്ക് അത്രയും കിട്ടിയില്ലല്ലോ, അങ്ങനെയാകാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ സങ്കടപ്പെടും. എന്നിട്ട് നമ്മളിങ്ങനെ വെറുതെ ടെൻഷൻ അടിച്ച് ഇരിക്കും, ചിലപ്പോൾ ചെയ്യാൻ പറ്റുന്നത് പോലും ചെയ്യാതിരിക്കും. കുടവും അങ്ങനെ വിചാരിച്ച് വിഷമിച്ച് അവസാന നല്ല കാഴ്ച കണ്ടപ്പോൾ ഉണ്ടായൊരു സന്തോഷം ആലോചിച്ച് നോക്കിയേ. അങ്ങനെ നമ്മൾക്ക് ഓരോരുത്തർക്കും എത്ര കുറവുകളുണ്ടെങ്കിലും നമ്മളെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. ഈ അമ്മൂമ്മയുടെയും കുടത്തിൻ്റെയും കഥ നമ്മൾ അത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരെ,
കഥ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നന്ദി.